മാത്യുക്കുഴൽനാടന്റെ പരീക്ഷാ ക്രമക്കേട് പുറത്ത് പ്രീ ഡിഗ്രി പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചതിനെ തുടർന്ന് മാത്യുക്കുഴൽനാടനെ എം ജി യൂണിവേഴ്സിറ്റി ഡി ചെയ്തിരുന്നു ഇത് തെളിയിക്കുന്ന വിവരാവകാശ രേഖ പുറത്തുവന്നു ഒരു വർഷത്തിലധികം ഡി ബാർ ചെയ്യപ്പെട്ടുവെന്നാണ് വിവരാവകാശ രേഖ പറയുന്നത് രേഖകളുടെ പകർപ്പ് കൈരളി ന്യൂസിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിനാല് ബാച്ചിൽ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്ന മാത്യു കുടൽനാടൻ പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചതിനെ തുടർന്ന് ഡിബാർ ചെയ്യപ്പെട്ടിരുന്നു എന്ന വിവരാവകാശ രേഖയാണ് കരളി ന്യൂസിന് ലഭിച്ചത് കോതമംഗലം എം എ കോളേജിലെ വിദ്യാർത്ഥിയായിരിക്കെ കോപ്പി അടിച്ചതിനെ തുടർന്ന് മാത്യു കുടൽനാടനെ സർവകലാശാല അയോഗ്യനാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ മാസം രണ്ടാം വർഷ പ്രി ഡിഗ്രി സയൻസ് ബാച്ചിലെ മുപ്പത്തി അഞ്ച് എഴുന്നൂറ്റി അറുപത്തി ഒന്ന് രജിസ്റ്റർ നമ്പറിലാണ് മാത്യു കുടൽനാടൻ പരീക്ഷ എഴുതിയത് കോപ്പി അടിച്ച് പിടിക്കപ്പെട്ടതോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഏപ്രിൽ വരെയുള്ള ഒരു വർഷ കാലയളവ് മുഴുവൻ മാത്യു കുടൽനാടനെ സർവകലാശാല എല്ലാ പരീക്ഷകൾ എഴുതുന്നതിൽ നിന്നും അയോഗ്യനാക്കി ക്രമക്കേട് പിടിക്കപ്പെട്ടപ്പോൾ സർവകലാശാലയ്ക്ക് മാത്യു കുടൽനാടൻ അപേക്ഷ നൽകിയെങ്കിലും അന്ന് സർവകലാശാല ഭരിച്ചിരുന്ന സിൻഡിക്കേറ്റ് ഉപസമിതി ശിക്ഷാ നടപടിക്ക് വിധേയനാക്കുകയായിരുന്നു ഇത് തെളിയിക്കുന്ന സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ തീരുമാനത്തിന്റെ പകർപ്പടക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആലുവ സ്വദേശിയായ ടി ജെ അഭിജിത്തിന് വിവരാവകാശ രേഖപ്രകാരം ലഭിച്ച മറുപടിയിലാണ് മാത്യു കുടൽനാടന്റെ ക്രമക്കേട് പുറത്തായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മൂവാറ്റുപുഴയിൽ മത്സരിക്കുമ്പോൾ മാത്യു കുടൽനാടന്റെ വിദ്യാഭ്യാസ യോഗ്യത ഉയർത്തിക്കാണിച്ചായിരുന്നു കോൺഗ്രസ് വോട്ട് തേടിയത് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാവും പ്രൊഫഷണൽ കോൺഗ്രസിന്റെ അമരക്ക ാരനുമായ മാത്യു കുടൽനാടന് പരീക്ഷാ ക്രമക്കേട് നടത്തിയ അജ്ഞാതമായൊരു ഭൂതകാലമുണ്ടെന്ന വിവരാവകാശ രേഖ പുറത്തായത് കോൺഗ്രസിനും നാണക്കേടായി എസ് ജീവൻകുമാർ തിരുവനന്തപുരം